Hi friends, it's me Anaka. Welcome back to AcHuS vlog. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ ഒരു ക്യൂ എൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് റെസ്പോൺസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതിനെല്ലാത്തിനോടുള്ള ഒരു ആൻസർ ആയിട്ടാണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. കൂടാതെ കുഞ്ഞു ബെല്ലൈക്കനോടെ എനേബിൾ ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഒരുപാട് റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഇത്രത്തോളം റെസ്പോൺസ് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലാന്ന്. അപ്പൊ എനിക്ക് എല്ലാം കൂടെ ഓർത്തെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാനൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന് എല്ലാത്തിനുള്ള റിപ്ലൈ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഫസ്റ്റിലെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിലൂന് എത്ര മന്തായി അവക്ക് ഫുഡൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തോ എന്നുള്ളത്. നിലൂന് ഇപ്പോ നമ്മള് മലയാള മാസം ഇംഗ്ലീഷ് മാസം ഉണ്ടല്ലോ, നിലൂന് മലയാള മാസം നോക്കുകയാണെങ്കിൽ ഇപ്പൊ 6 മാസം സ്റ്റാർട്ടായിട്ടുണ്ട്. ഇംഗ്ലീഷ് മാസം നോക്കുകയാണെങ്കിൽ 5 മാസം പകുതി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവക്കൊരു 4 മാസം ആയപ്പോ തന്നെ ഞാൻ ഫുഡൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ കായപ്പൊടി ഇല്ലേ, എന്താ കുന്തങ്കായന്റെ പൊടി, അതുപോലെ തന്നെ രാഗിപ്പൊടി, അതൊക്കെയാണ് ഞാൻ അവക്ക് കുറുക്കാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പിന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിലൂന് സെയ്മന്നെ എത്ര മന്തായി ചേച്ചി, സുഖാണോ? സുഖാണ്. പിന്നെ നിലൂന്റെ ഇപ്പോഴത്തെ വെയിറ്റ് എത്രയാണ്? നിലു ഇപ്പോ 6100 വെയിറ്റ് കേട്ടോ. പിന്നത്തെ ക്വസ്റ്റ്യൻ കുഞ്ഞിന് ഫീഡ് ചെയ്യുമ്പോൾ എത്ര മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്യാറുണ്ടെന്ന്. അത് അവളെ ഒരു മൈൻഡ് പോലെ ഇരിക്കും. ചിലപ്പോ അവൾക്ക് ഭയങ്കര കുറുമ്പാകുമ്പോഴൊക്കെ അവൾക്ക് തോന്നിയ ഒരു ഇതിലാണ് അവൾ ഫീഡിങ്ങിന് ടൈമിലൊക്കെ കേട്ടോ. പിന്നെ ബേബിക്ക് പാമ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ടോ? ഞാൻ അധികം ക്ലോത്തിന്റെ ഡയപ്പറാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ റാഷസ് ഒക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നിലൂന് എത്ര മന്തായി? അവക്ക് 5 മന്തായിട്ടോ. ചേച്ചി വാവ വന്നപ്പോ ചേച്ചിക്ക് ഉണ്ടായ മാറ്റങ്ങള്, നിലു വന്ന ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാന്ന്. എനിക്ക് എന്താ ഇപ്പോ ഒരു അമ്മ എന്താന്നൊക്കെ ശരിക്കും മനസ്സിലാക്കുക, നമ്മളൊരു അമ്മയായ ശേഷം എന്ന് പറയില്ല, അതുപോലെ തന്നെയാ. അവള് വന്ന ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നല്ല നേരത്തെ എണീക്കാൻ തുടങ്ങി. പിന്നെ ഉറക്കത്തിൽ പോലും അവളൊന്ന് ജസ്റ്റ് ഒന്ന് അനങ്ങിയാ ഞാൻ അറിയും. പിന്നെന്താ, ഇപ്പൊ അവളാണ് എന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്. അവള് ഒരു മൈൻഡ് പോലെ ഇരിക്കും ഇപ്പൊ എന്റെ എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മദർ ലൈഫ് എങ്ങനെയുണ്ട്? മദർ എന്താ പറയാ, ഇത്രക്കൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നിലുവിന്റെ മൈൻഡ് പോലെ അല്ലെങ്കിൽ അവളുടെ ഒരു മൂഡ് പോലെയാണ് ഇപ്പൊ എന്റെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. പിന്നെ വെഡിങ് ആനിവേഴ്സറി എന്താ സെലിബ്രേറ്റ് ചെയ്യാഞ്ഞത്? നിലു വന്ന ശേഷം ഫസ്റ്റിലെ വെഡിങ് ആനിവേഴ്സറി അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മള് വെഡിങ് ആനിവേഴ്സറി എന്താ സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചാല് നമുക്ക് അവിടെ വീട്ടിൽ തന്നെ ഒരു മരണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ സെലിബ്രേറ്റ് ചെയ്യാഞ്ഞത്. പിന്നെ കുട്ടി ഉണ്ടായ ശേഷം ഹസ്ബൻഡിലുണ്ടായ മാറ്റങ്ങൾ, ഏട്ടില് ആരായിട്ട് ഒരു മാറ്റം വന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാരും പറയും ബേബിയൊക്കെ വന്ന ശേഷം ഒരുപാട് മാറ്റങ്ങൾ, ഇപ്പൊ ഹസ്ബൻഡിലാണെങ്കിലും കുറച്ചും കൂടെ ഒന്ന് ഉത്തരവാദിത്തം വരും അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഏട്ടനെ എനിക്ക് ഒരു മാറ്റം വന്ന പോലെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ചോദ്യം, ചേച്ചി ഒരു ഡൗട്ട്, ഗേൾ ബേബി ആണെന്ന് നേരത്തെ ഡൗട്ട് ഉണ്ടായിരുന്നോ? സത്യം പറയാം, എനിക്ക് ഗേള് വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എനിക്ക് വയറ് തീരെ കുറവായിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോയ് ആവും ബോയ് ആവും എന്നായിരുന്നു. അധികം ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് ബോയ് ആവും എന്നായിരുന്നു. അപ്പൊ വയറ് നോക്കിയിട്ടൊന്നും അങ്ങനെ നോക്കി ചിന്തിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ ഓരോരോ എന്താ പറയാ, അപ്പോ ഓരോരോതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ വയറ് കണ്ടിട്ട് എല്ലാരും പറയും വയറ് കുറവായി കഴിഞ്ഞാൽ ബോയാണ്, വയറ് കൂടുതലായി കഴിഞ്ഞാൽ ഗേളാണെന്നൊക്കെ. അതൊക്കെ സത്യം പറഞ്ഞാൽ വെറുതെയാണ്. എനിക്ക് വയറ് തീരെ കുറവായിരുന്നു, പക്ഷെ എനിക്ക് ഗേളാണ് കേട്ടോ. പിന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെലിവറി സ്റ്റോറി ഒന്ന് പറയുമെന്നായിരുന്നു. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് പോയിട്ടൊന്ന് ചെക്ക് ചെയ്യും കേട്ടോ. ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. പിന്നത്തെ ക്വസ്റ്റ്യൻ ഇല്ലു, പിന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞ് കമഴ്ന്ന് തുടങ്ങിയെന്ന്. അവള് എനിക്ക് തോന്നുന്നത് ഒരു 67-ാമത്തെ ദിവസമാണ് അവള് ഫസ്റ്റ് ആയിട്ട് കമഴ്ന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ പിന്നെ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ കമഴും. നിലു ബേബി വേണം എന്ന് പ്ലാൻ ചെയ്ത് വന്നതാണോ അതോ പ്രതീക്ഷിക്കാതെ അറിഞ്ഞതാണോ? ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നിലുവിനെ പ്രഗ്നന്റ് ആണെന്ന് ഞാൻ അറിഞ്ഞത് കേട്ടോ. ചേച്ചി എന്താ മോൾക്ക് കണ്ണെഴുതി കൊടുക്കാത്ത? സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കണ്ണെഴുതി കൊടുക്കുന്നൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അവള് ഭയങ്കര കുഞ്ഞല്ലേ,
അവൾക്ക് ചോറൊക്കെ കൊടുത്താലൊക്കെ എന്താ കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് കണ്ണെഴുതി കൊടുക്കുന്നത് ഇപ്പൊ കണ്ണെഴുതി കൊടുക്കുന്നത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ. ഞാൻ അവൾക്ക് 28 കഴിഞ്ഞ ശേഷം കുറച്ച് ദിവസമൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവള് കാണുമ്പോ എനിക്ക് ഭയങ്കര എന്തോ ഒരു പോലെ തോന്നും. അവളുടെ കുഞ്ഞു ഫേസും അല്ലത് കുറെ കരിയും വരുത്തച്ഛമാരിയും. പിന്നെ എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ കൺവശവും കാര്യങ്ങളൊക്കെ ഭയങ്കര കെമിക്കൽസ് അല്ലേ. പിന്നെ ഞാൻ ഒരു ഹെർബൽ കാജലായിരുന്നു അവൾക്ക് കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇൻസ്റ്റയില് ഒരു പേജ് നിന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, പുളിയമ്പറ്റ ആയുർവേദ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല കാജലാണ്. പിന്നെ ചേച്ചി അഷിക എന്ന നെയിം ആരാ സജസ്റ്റ് ചെയ്തത്? ചേട്ടനാണോ ചേച്ചിയാണോ എന്ന്? സത്യം പറഞ്ഞാല് ഞങ്ങൾ ഒരുപാട് പേരുകളൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോകുന്ന തലേ ദിവസമാണ് ഞങ്ങൾ ഈ ഒരു പേര് പറഞ്ഞത്. അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള പേര് ഞാൻ ഏട്ടനടുത്ത് എപ്പോഴും പറഞ്ഞിരുന്ന് അവൾക്ക് ഇള എന്ന് പേരിടാന്നായിരുന്നു. അപ്പൊ ഏട്ടൻ പറയും അത് ഇള എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ഇല ഇല ആവും എന്ന് പറയും. അപ്പൊ ഞാൻ തന്നെയാണ് ഈ ഒരു പേര് പറഞ്ഞത് അഷിക എന്ന്. അപ്പൊ ഏട്ടന്റെ ഒരു ഇഷ്ടത്തിനാണ് ഞങ്ങൾ ഈ പേരിട്ടത് കേട്ടോ. പിന്നത്തെ ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ ഏജ് എത്രയാണ്? എനിക്ക് ഈ ഇപ്പൊ 23 ആട്ടെ ഏജ് വന്നിട്ടുള്ളത്. നമുക്ക് ആഫ്റ്റർ ഡെലിവറി ഹെയർ കെയർ എന്താ ചെയ്യാന്ന്. ഞാന് ആഫ്റ്റർ ഡെലിവറി അങ്ങനെ ഹെയർ കെയർ ഒന്നും വല്ലാണ്ട് ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ ഹെയറിനോട് വല്ലാതൊരു താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ കാര്യമായിട്ട് നോർമൽ നമ്മള് വീട്ടിൽ തന്നെ എന്താ ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയില്ലേ അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നീരറുത്തത് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നത്തെ ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ ലവ് മാരേജ് ആയിരുന്നു. ഞങ്ങളത് ലവ് മാരേജും ആണെന്ന് പറയാം, ലവ് പ്ലസ് അറേഞ്ച്ഡ് മാരേജ് ആട്ടോ. പിന്നെ മോളുടെ ബർത്ത് മന്ത് ഏതാണ്? അവളുടെ ബർത്ത് മന്ത് മെയ് ആട്ടോ. പിന്നത്തെ ക്വസ്റ്റ്യൻ, സ്കാനിങ്ങിന്റെ അതേ ഡേറ്റിലാണോ ഡെലിവറി കഴിഞ്ഞത് എന്നാണ്. സ്കാനിങ്ങിൽ എൻ്റെ ഡെലിവറി ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 9 ആയിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞത് 8 ആട്ടോ. അത് ഡോക്ടർ ഓൾറെഡി 8 അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 8 അഡ്മിറ്റ് ആയി. അന്ന് നൈറ്റ് ഒരു 9 എന്റെ ഡെലിവറി കഴിഞ്ഞു, 9:30. പിന്നെന്താ, ചേട്ടന്റെയും ചേച്ചിയുടെയും വീട് അടുത്ത് തന്നെയാണോ അതോ ലോങ് ആണോ? ഞങ്ങള് അടുത്ത് തന്നെയാണ്. ഏട്ടന്റെ വീട് ഇവിടെ മലപ്പുറം. ഞങ്ങള് രണ്ടുപേരും മലപ്പുറത്ത് തന്നെ കേട്ടോ. എന്റെ വീട് പാണ്ഡ്യശാല, എന്റെ വീട് പുഴച്ചാല്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരുപാട്, ഞാൻ ഇത്രയൊന്നും ഒരിക്കലും റെസ്പോൺസ് ചെയ്യാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഇത്രയും റെസ്പോൺസ് തന്നതിന് ഒരുപാട് താങ്ക് യു. അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബബായ്. നിലു ബബായ് എടുക്ക്. നിലു നിലു ഇവിടെ ബബായ്.